ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പൊതുവിജ്ഞാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഒട്ടും പുറകോട്ടല്ല, എന്നാൽ അലസത നമ്മെ പുറകോട്ടെത്തിക്കും. ജില്ലകളിലൂടെ ഇന്ന് പാലക്കാട് ജില്ല രണ്ടാം ഭാഗം. പാലക്കാട് ചുരം തമിഴ്നാട്ടിലെ ഏത് ഭാഗവുമായി ബന്ധിപ്പിക്കുന്നു? ഉത്തരം കോയമ്പത്തൂർ. കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ജില്ലയേത്? ഉത്തരം പാലക്കാട്. പാലക്കാട് ചുരവുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഏത്? ഉത്തരം NH 544. കരിമ്പുകളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏത്? ഉത്തരം പാലക്കാട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? ഉത്തരം പാലക്കാട് ചുരം. കേരളത്തിൽ ഏറ്റവും സാക്ഷരത കുറവുള്ള ജില്ലയേത്? ഉത്തരം പാലക്കാട്. KK നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം ഏതാണ്? ഉത്തരം ചൂലന്നൂർ. പാലക്കാട്ടെ നെല്ല് ഗവേഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം പട്ടാമ്പി. മലബാർ സിമെന്റ്സിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം വാളയാർ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിഫൻസ് പാർക്ക് എവിടെയാണ്? ഉത്തരം ഒറ്റപ്പാലം. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം കിള്ളിക്കുറിശിമംഗലം. പാത്രക്കടവ് പദ്ധതി പാലക്കാട്ടെ ഏത് നദിയിലാണ് സ്ഥാപിക്കുന്നത്? ഉത്തരം കുന്തിപ്പുഴ. കേരളത്തിൽ ഓറഞ്ച് കൃഷിയുള്ളത് എവിടെയാണ്? ഉത്തരം നെല്ലിയാമ്പതി. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം നെല്ലിയാമ്പതി. കൊക്കോകോള സമരം നടന്നത് എവിടെയാണ്? ഉത്തരം പ്ലാച്ചിമട. കൊക്കോകോള സമരത്തിൻ്റെ നായകൻ ആരാണ്? ഉത്തരം മൈലമ്മ. പാലക്കാട് ജില്ലയിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഉത്തരം ഭവാനി. കുമാരനാശാൻ വീണപൂവ് എഴുതിയത് എവിടെ വെച്ചാണ്? ഉത്തരം ജൈനിമേട്. മഹാശില സംസ്കാര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എവിടെയാണ്? ഉത്തരം ആനക്കര. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ഉത്തരം സിംഹവാലൻ കുരങ്ങ്. പ്രാചീന കേരളത്തിൽ സൈലന്റ് വാലി അറിയപ്പെട്ടിരുന്നത് സൈരന്ത്രി. 2010 ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചതും കേരളത്തിലെ രണ്ടാമത്തേതുമായ ടൈഗർ റിസർവ് ആണ് പറമ്പിക്കുളം. തമിഴ്നാട്ടിൽ കൂടി മാത്രം പ്രവേശിക്കാവുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളം. തൂതുപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഉത്തരം സൈലന്റ് വാലി. പാലക്കാട്ടെ ആദ്യ ഗിരിവർഗ വികസന ബ്ലോക്ക് ഏതാണ്? ഉത്തരം അട്ടപ്പാടി. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഒലവക്കോട്. കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് ഏതാണ്? ഉത്തരം അകത്തേത്തറ. ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത സർക്കാർ ഓഫീസ് ഏതാണ്? ഉത്തരം മണ്ണാർക്കാട് താലൂക്ക് ഓഫീസ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പഞ്ചായത്ത് ഏതാണ്? ഉത്തരം കണ്ണാടി പഞ്ചായത്ത്. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.